Hello guys and welcome back to my channel. So if you're watching me for the first time, I'm Anjali and you're watching Tiny Tales by Anjali. So welcome back to another vlog. കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. അതായത് ഞാൻ കുറച്ച് വ്ളോഗ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് റീസെന്റ്ലി. പക്ഷേ ഇപ്പം ഞാൻ ഒന്നിങ്ങനെ ഇരുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു പെർച്ചേസ് കുറച്ച് സാധനങ്ങൾ വാങ്ങി, അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ദെൻ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. സോ ഈ എന്റെ ഈ ചാനലിലൂടെ ഞാൻ വ്ളോഗ്സ് ആയിരിക്കും മെയിൻലി ചെയ്യുക. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഇവിടുത്തെ ജോലി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ജോലി സാധ്യതകളെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യൂ, ഞാൻ അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. സോ ഞങ്ങൾ ഇന്നലെ ദുബായ് മോളിൽ പോയി. കുറെ നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിന് ശേഷമാണ് നമ്മൾ ദുബായ് മോളിലേക്ക് പോകുന്നത്. ബിക്കോസ് ദുബായ് മോളിലേക്ക് അങ്ങനെ നമ്മൾ എപ്പോഴെപ്പോഴും പോകാൻ എനിക്ക് പറ്റാറില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ എത്തിപ്പറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും മെട്രോയിൽ പോവാണെങ്കിൽ. ടാക്സിക്ക് പോയാൽ പിന്നെ ഓക്കെ ഫൈൻ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പിന്നെ മോളിൽ എത്തിക്കഴിഞ്ഞാൽ പോലും അതൊരു വലിയ മോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നടക്കാനുമുണ്ട്. പിന്നെ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പെട്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. കുറേ നമുക്ക് അറിയാവുന്ന സാധനങ്ങളുടെ സ്റ്റോർ അറിയാമെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും എളുപ്പം. നമ്മളിങ്ങനെ ഒന്നും അറിയാതെ കിടന്ന് കറങ്ങുന്നതിലും ഭേദം നമുക്കിപ്പം ഐഡിയ ഉണ്ട്, ഓക്കെ എനിക്ക് ഈ ഒരു മോളിലാണ് സ്റ്റോറിലാണ് പോകേണ്ടതെന്നെങ്കിൽ അത് നേരെ നമ്മൾ പോയാൽ മതി. ഇല്ല, നമ്മളൊരു ഐഡിയ ഇല്ലാതാണ് അവിടെ പോകുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് നേരം കറങ്ങേണ്ടി വരും. അപ്പോൾ ഇന്നലെ എൻ്റെ ഫ്രണ്ടായിട്ട് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് നമ്മൾ അങ്ങനെ പോയതാണ്. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, ഞാൻ അപ്പം വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന്. ഈ വാങ്ങിയ സാധനം ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിൽ ഞാൻ ആദ്യമായിട്ട് കയറി പെർച്ചേസ് ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ എനിക്കുണ്ട്, ഞാൻ അതും കൂടി ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ വാങ്ങിയിരുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് നിക്സിന്റെ പ്രോഡക്റ്റ്സ് ആണ്. സോ നിക്സിന്റെ സ്റ്റോറിലാണ് ഞാൻ ആദ്യമായിട്ട് കയറിയത്. സോ ഇത് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കോസ്മെറ്റിക് ബ്രാൻഡ്സ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് നിക്സിന്റെ ആണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഈസിയാണ് അത് യൂസ് ചെയ്യാൻ, കംഫർട്ടബിൾ ആണ് ഞാൻ. ആൻഡ് അവരുടെ ഷെയ്ഡും എനിക്ക് സൂട്ട് ആവുന്ന ഷെയ്ഡ്സ് അവരുടെ അടുത്തുണ്ട്. പിന്നെ അത് റിമൂവ് ചെയ്യാനും ഈസിയാണ്, അറ്റ് ദ സെയിം ടൈം ഒരു സോഫ്റ്റ് ഫിനിഷ് ആണ് ആ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ. സോ നിക്സിന്റെ പ്രോഡക്ട്സ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ സോളി നിക്സിന്റെ ഒരു സ്റ്റോറിൽ പോകുന്നത് ഫസ്റ്റ് ടൈം ആണ്. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, 3 ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഞാൻ വാങ്ങിയത് നിക്സിന്റെ ബോൺ ടു ഗ്ലോ എന്ന റേഞ്ചിലുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഷെയ്ഡ് ഇസ് കാരമൽ. സോ ദിസ് ഇസ് BTGRF 15 കാരമൽ ആണ് ഈ ഷെയ്ഡിന്റെ നെയിം. എന്റെ സ്കിൻ ടൈപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ ഇതവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിയത്. അതായത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എന്റെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയ ഒരു ഷെയ്ഡ് തന്നെയായിരുന്നു ഇത്. ആൻഡ് ഈ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടെക്സ്ചറാണ് ഇതിന്. അതായത് പാച്ച് ആയിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കത്തില്ല, കവറേജ് നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. ആൻഡ് ഇതൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തരുന്നില്ല നമുക്ക്, നല്ല ഈസി ടു യു നോ വാട്ട് ബ്ലെൻഡ് ആണ് ഈ ഒരു ഫൗണ്ടേഷൻ. അപ്പൊ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് വാസ് കോസ്റ്റിംഗ് അറൌണ്ട് 75 ദിർഹംസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. പക്ഷെ അറൌണ്ട് ഒരു 70 to 75 ദിർഹംസ് റേഞ്ചിലാണ് ഈ ഒരു ഫൗണ്ടേഷന്റെ റേറ്റ്. അപ്പൊ നിങ്ങൾ ഒരു പുതിയ ഫൗണ്ടേഷൻ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ നോക്കി നോക്കൂ. നന്നായിട്ട് ബ്ലെൻഡ് ആൻഡ് അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. സോ ഡു ട്രൈ ദിസ് ഔട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ വാങ്ങിയത് കൺസീലർ ആണ്. ദിസ് ഇസ് ഫ്രം കാൺ സ്റ്റോപ്പ് ആൻഡ് വോണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു റേഞ്ചിൽ നിക്സിന്റെ തന്നെ ഒരു കൺസീലർ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് വാട്ട് ഇസ് ദ ഷെയ്ഡ് ഫോർ ദിസ്, വാം ഹണി ആണ് ഇതിന്റെ ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ അക്കോർഡിംഗ് ടു മൈ സ്കിൻ ടോൺ ആൻഡ് പെർച്ചേസസ്. ഓക്കെ, ഇഫ് യു ആർ സംവെയർ അറൌണ്ട് മൈ സ്കിൻ ടൈപ്പ് ദെൻ യു കെൻ ട്രൈ ദിസ് ഷെയ്ഡ്സ് ഔട്ട്. ആൻഡ് ഇതൊരു മാറ്റ് ഫിനിഷ് നൽകുന്ന ഒരു കൺസീലർ ആണ് കേട്ടോ. അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എടുത്ത് നിൽക്കുന്നില്ല. അതായത് നമ്മൾ ചില കൺസീലേഴ്സ് യൂസ് ചെയ്യുമ്പം ആ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഈ ഒരു കൺസീലർ നമ്മുടെ സ്കിന്നിലേക്ക് തന്നെ മാച്ച് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസീലർ ആണ്. ആൻഡ് മാറ്റ് ഫിനിഷ് ആണ് ഡെഫിനറ്റ്ലി ഇത് തരുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. ആൻഡ് ഇത് ഇറ്റ്സ് വെരി നാച്ചുറൽ, നമുക്ക് നാച്ചുറൽ ഫിനിഷനും കവറേജ് വൈസ് ഓൾസോ ഇറ്റ് ഇസ് റിയലി ഗുഡ്. ബട്ട് ഇറ്റ്സ് എ ലൈറ്റ് ടെക്സ്ചർ, സോ ഐ റിയലി ലവ് ദിസ്. സോ ദിസ് വാസ് കോസ്റ്റിംഗ് അറൌണ്ട് 55 ദിർഹംസ്. സോ ഇഫ് യു വാണ്ട് ട്രൈ ദിസ് പ്ലീസ് ട്രൈ ദിസ് ഔട്ട്. ദാറ്റ് ഇസ് മൈ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് പ്രോഡക്റ്റ് ദാറ്റ് ഐ ബോട്ട് ഫ്രം നിക്സ് ഈസ് ദിസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. സോ എന്റെ ചാനൽ നിങ്ങൾ പണ്ടോട്ടെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിക്സിന്റെ ലിപ്സ്റ്റിക്സ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ്. സോ ഞാൻ അതിന്റെ പല ഷെയ്ഡ്സ്, അതായത് 2 ഷെയ്ഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് അണ്ടർ ദ ഷെയ്ഡ് ബുഡാപെസ്റ്റ്. ബുഡാപെസ്റ്റ് ഇസ് മൈ ഫേവറേറ്റ് ഷെയ്ഡ്. നിങ്ങളൊരു റെഡ് അല്ലെങ്കിൽ ഒരു മജന്ത ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ദെൻ ദിസ് വുഡ് ബി എ പെർഫെക്റ്റ് ചോയ്സ് ഫോർ ദാറ്റ്.
സോ ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളി ലിപ്സ്റ്റിക് ആണ് നിക്സിന്റെ. നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ഒരു ഫിനിഷ് ആണ് ലിപ്സിന്, അതായത് ലിപ്സ്റ്റിക് തരിക. ബ്ലെൻഡ് ചെയ്യാൻ ഈസിയാണ്, ഇങ്ങനെ പാച്ച് ബ്രേക്ക് ആയിരിക്കില്ല ലിപ്സ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഇന്ത്യയിൽ നിന്ന് വാങ്ങാനാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് നൈക്കിൽ നിന്ന് വാങ്ങാൻ പറ്റും ഈ ലിപ്സ്റ്റിക്. ഇവിടെ ആണെങ്കിൽ ദുബായ് മോളിന്റെ സ്റ്റോർ, സോറി നിക്സിന്റെ സ്റ്റോർ ദുബായിലുള്ളത്, ദുബായ് മോളില് മിർദിഫിലും പിന്നെ ഗലറിയ മോളിലും ആണ്. പണ്ട് സെന്റർ പോയിന്റ് വരെ നിക്സിന്റെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല. അപ്പൊ നമ്മള് നിക്സിന്റെ സ്റ്റോറിൽ തന്നെ പോയി വാങ്ങാൻ പറ്റുള്ളൂ. സോ അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടും. So do try this guys, this is a really good lipstick. I'm recommending it for you. And this costed around 60 dirhams, 59 dirhams, something like that. Now, I bought these three NYX. So yeah, that was my first tour. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവസാനം അവിടെ ചെന്നു ഞാനൊരു സാധനം വാങ്ങി, സെഫോറയിൽ ഞാൻ പോയി. അങ്ങനെ കുറേ നാളായിട്ട് ഞാൻ പോണോ വേണ്ടേ എന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു ഭയങ്കര റേറ്റ് ഹൈ എൻഡ് ബ്രാൻഡ്സ് മാത്രമേ കാണുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഒന്ന് പോയി നോക്കിയപ്പം പണ്ട് ഞാൻ ഇതാണ് പോയിരുന്നു, പക്ഷെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, അപ്പം എനിക്കൊന്നും പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സമാധാനമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇറങ്ങിപ്പോന്നു. പിന്നെ ഞാൻ ഇന്നലെ പോയപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നുണ്ട്, ഞാൻ വിചാരിച്ചു എന്നാൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാം എന്നുള്ള രീതിയിൽ. കോസ്മെറ്റിക്സ് ഞാൻ വാങ്ങാൻ പോയില്ല, ബിക്കോസ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ സെയിൽസ് സ്റ്റാഫ് എല്ലാവരും ബിസിയായിരുന്നു നമ്മുടെ ഷെയ്ഡ്സ് ഒക്കെ പെർഫെക്റ്റ് പിക്ക് ചെയ്ത് തരാൻ വേണ്ടി. അപ്പൊ ഞാൻ സ്കിൻ കെയറിന്റെ സെക്ഷനിലേക്ക് പോയി. സ്കിൻ കെയർ സെക്ഷനിൽ പോയിട്ട് ഞാനൊരു സാധനം വാങ്ങി, അതാണിത്. യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്നൊരു ഇതാണ്, ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പീലിംഗ് സൊല്യൂഷൻ ആണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ്, എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിയൊരു പീലിംഗ് സൊല്യൂഷൻ ആണ്. ഞാൻ ഇതുവരെ പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്റെ സ്കിന്നിൽ എങ്ങനെയായിരിക്കും ഇത് എന്നുള്ളത്. സോ ഐ വിൽ ജസ്റ്റ് ഡു എ പാച്ച് ടെസ്റ്റ് ആൻഡ് ഐ എം ഗോയിങ് ടു ട്രൈ. ദിസ് ഇസ് 30 ml, ദിസ് ഇസ് AHA 30% പ്ലസ് BHA 2% ആണിത്. സോ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ദിസ്. സോ ഇതാണ് ഞാൻ സെഫോറിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ സെഫോറയുടെ ഈ ഒരു കവർ വാങ്ങാൻ വേണ്ടിട്ട് എനിക്ക് എന്തൊരാഗ്രഹമായിരുന്നു പറയൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരെണ്ണം വാങ്ങാം, അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു വൗച്ചർ ഹാമ്പറിന് വേണ്ടിയെങ്കിലും എനിക്ക് സെഫോറ കയറണം എന്ന് ആഗ്രഹിച്ചു. ഒന്നുമല്ല, വെറുതെ ചെറിയൊരു ക്രേസ്, അതിന് വേണ്ടിട്ട് ഞാൻ പോയി വാങ്ങിയതാണ്. സോ ദിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെഫോറയുടെ ഇങ്ങനെ ഒരു ഹാമ്പർ, ഒരു ഹോൾഡ് ദിസ് ലൈക്ക് ദിസ്. പക്ഷേ ഫസ്റ്റ് ടൈം വാങ്ങുമ്പോൾ നമുക്ക് ഒരു എന്തോ ഒരു വൗച്ചർ പോലത്തെ സാധനം ഉണ്ട്, ഇത് സെഫോറ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഇതിൽ നമ്മൾ സ്കാൻ ചെയ്താൽ ഐ തിങ്ക് വി വിൽ ഗെറ്റ് സം വെൽക്കം ഗിഫ്റ്റ്സ് ആൻഡ് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ്, ബർത്ത്ഡേ ഗിഫ്റ്റ്സ്, ന്യൂസ് ലെറ്റേഴ്സ്, അങ്ങനെ എന്തൊക്കെയോ കിട്ടും ഇതിൽ ആപ്പ് കയറിയ. സോ ഞാനത് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. സൊ ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ് ഹാമ്പർ ഫ്രം സെഫോറ. സെഫോറ ഞാൻ കൂടി ഉറനെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ പോയത് ബാത്തം ബോഡിയിലാണ്. ബാത്തം ബോഡി ഇസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റോഴ്സ്. സോ ഇവിടുന്ന് ഞാൻ വാങ്ങിയ 2 items ആണ്. ഫസ്റ്റ് വൺ ഇസ് കാൻഡിൽ. ദിസ് ഇസ് 1000 wishes കാൻഡിൽ. സോ 1000 wishes എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലെ കാൻഡിലാണ് ഇത്. എനിക്ക് 1000 wishes എന്ന് പറഞ്ഞ ഈ ഒരു റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല മണമാണ് ഇവരുടെ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിന്. സോ ഈ കാൻഡിൽ ഞാൻ യൂഷ്വലി കാൻഡിൽ ബാത്തം ബോഡിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പം ഇത് ചെറിയ ബോട്ടിലാണ്. ഇപ്പം കറന്റ്ലി ബാത്തം ബോഡിൽ ഓഫർ നടക്കുന്നുണ്ട്. സോ ലോഷൻസിനും ഷവർ ജെല്ലിനും ആണ് ഓഫർ നടക്കുന്നത്. കാൻഡിലിന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഓഫർ. സോ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു കെൻ ഗോ ടു ബാത്തം ബോഡി ആൻഡ് യു ക്യാൻ ഗെറ്റ് യുവർ പ്രോഡക്ട്സ് ഫോർ 25 dirhams. ആൻഡ് കാൻഡിൽ 25 dirhams അല്ല, അത് ഉദ്ദേശിച്ചാലും പോകണ്ട, അത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ മാത്രമേ ഉള്ളൂ. സോ ഇത് അങ്ങനെ വാങ്ങിയത് ചെറിയ ബോട്ടിലാണ്. സോ ദിസ് ഇസ് മൈ ഫേവറേറ്റ് സ്മെൽ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് ദ 1000 wishes തന്നെ ബോഡി ലോഷൻ. ദിസ് ഇസ് അനദർ ഫേവറേറ്റ് ഓഫ് മൈൻ. ബാത്തം ബോഡിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി അന്നോട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു വേരിയന്റ് ആണിത്. ഇത് ഞാൻ കണ്ട് അന്നോട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊന്നും ഇതൊരു 4th tube ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങുന്നത്. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഇതിന്റെ മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ തേച്ച് കഴിയുമ്പോൾ ഇല്ലേ കുറേ നേരം അത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല മോയ്സ്ചറൈസേഷനും നമ്മുടെ സ്കിന്നിന് കൊടുക്കുകയും ചെയ്യും, കുറേ നേരത്തേക്കിനുണ്ടാവും. സോ മൈ ഫേവറേറ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോയാൽ 25 dirhams വാങ്ങാം, അല്ലെങ്കിൽ 70 dirhams എന്താണ്. അത് രണ്ടെണ്ണമാണ് ഞാൻ ബാത്തം ബോഡിന്ന് വാങ്ങിയത്. ദെൻ ലാസ്റ്റ് ഐറ്റം ദാറ്റ് ഐ ബോട്ട് ഇസ് ദിസ് വൺ. ദിസ് ഇസ് ഫ്രം മിനിസോ. മിനിസോയിലെ പെർഫ്യൂം ആണിത്. സോ ദിസ് ഇസ് സിൽവർ അറോറ എന്ന് പറഞ്ഞ പേരുള്ള ഒരു പെർഫ്യൂം ആണ് ഞാൻ വാങ്ങിയത്. ദിസ് വാസ് ഫോർ 19 dirhams. ആക്ച്വലി മിനിസോയിൽ കയറുമ്പം ഞാൻ എന്നെ തന്നെ പറയും അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് പോകരുത്, ബിക്കോസ് വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വാങ്ങിക്കും. ബിക്കോസ് ഒരുമാതിരി കുറെ ഐറ്റംസ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കുറെ ഐറ്റംസ് മിനിസോയിലുണ്ട്.
അപ്പൊ ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല, നിന്ന് 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 അവസാനം എന്റെ എനിക്ക് കൺട്രോൾ വരുമ്പോൾ ഞാൻ ഒരു പെർഫ്യൂം എടുത്തു. ബിക്കോസ് ഇത് നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെടുന്ന റേഞ്ചിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഈ ഒരു പെർഫ്യൂമിന്. സോ നിങ്ങൾ മിനിസോൾ പോകുന്നുണ്ടെങ്കിൽ ഇതിന് ടെസ്റ്റർ അവിടെ അവൈലബിൾ ആയിരിക്കും, ടെസ്റ്റർ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു മൈൽഡ് സ്മെല്ലാണ് ഇതിന്, സിൽവർ അറോറ എന്നാണ് കേട്ടോ ഈ ഷെയ്ഡിന്റെ ഈ ഒരു ഇതിന്റെ പേര്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഞാൻ ദുബായ് മോളിൽ പോയി വാങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു കൻ ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. ആൻഡ് നിക്സിന്റെ ഷെയ്ഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ അണ്ടർ മൈ സ്കിൻ ടോൺ ദെൻ യു കൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ദിസ് ടു ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ, ഇറ്റ് വിൽ സൂട്ട് യു. ആൻഡ് ബാത്ത് ആൻഡ് ബോഡിയിൽ ഓഫർ ഉണ്ട് ആസ് ഐ സെഡ്. സോ യാ, ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ഫോർ യു ടു ഗെറ്റ് പ്രൊഡക്ട്സ് ഓൺ ഗുഡ് പ്രൈസസ്. സോ പ്ലീസ് ഡു ഹാവ് എ ചെക്ക്. സോ ഇതാണ് എന്റെ ഇന്നത്തെ ഒരു വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോ യാ, വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ, ബൈ ആൻഡ് ടേക്ക് കെയർ.